ഒരു കേസിനെ രണ്ട് സർക്കാരുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൽ രണ്ട് സർക്കാരുകൾ സർക്കാരുകളുടെ നയസമീപനത്തിലെ വ്യത്യാസം അത് എന്ത് എന്ന് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു ജിഷ കേസിൻ്റെ അന്വേഷണവും ഈ വിധിയും രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് ജിഷ കൊല്ലപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിലാണ് വളരെ വളരെ ദാരുണമായ ഒരു വധമായിരുന്നു അന്ന് അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണം എവിടെത്താതെ പാളി നിൽക്കുന്ന ഒരു പല അന്വേഷണത്തിന് അത് അന്വേഷണത്തിന് മുന്നിൽ പാളി പോയ ഒരു സർക്കാരും പോലീസുമായിരുന്നു അന്ന് ജനങ്ങൾ കണ്ടത് പുറകോട്ട് തിരിഞ്ഞു നോക്കൽ കാണാൻ പറ്റും ദിശ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം ആലപ്പുഴയിലെ സർജനെ കൊണ്ട് ധൃതി പിടിപ്പിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുന്നു നമുക്കറിയാം അന്ന് സന്ധ്യ കഴിഞ്ഞാൽ ഇത്തരം കേസുകളിൽ മൃതദേഹം അടക്കാൻ നിയമമില്ലായിരുന്നു അന്യായമായ രീതിയിൽ നഗരസഭയുടെ ശ്മശാനത്തിൽ അതിന് നടത്തിപ്പുകാരെ നിർബന്ധിപ്പിച്ച് പോലീസ് അന്ന് രാത്രി തന്നെ ആ മൃതദേഹം സംസ്കരിക്കുകയാണ് ഉണ്ടായത് ഫലത്തിൽ നിർണായകമായ പല തെളിവുകളും നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അന്ന് ആ പോലീസ് കൈകാര്യം ചെയ്തത് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പറ്റി ഒരു സൂചനയും ഇല്ലാതെ അന്വേഷണം വഴി വഴിമുട്ടുകയായിരുന്നു ഏതായാലും ആ ഒരു പ്രതിയുടെ ചെരുപ്പ് കണ്ടെത്തിയിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നറിഞ്ഞു ആ ചെരുപ്പ് തൂക്കിയിട്ടിട്ട് ഈ ചെരുപ്പിന്റെ ഉടമാര് എന്ന് അന്വേഷിക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം പ്രതിയുടെ പല്ലിൽ ഒരു വിടവുണ്ട് എന്ന് ജിഷയുടെ ശരീരത്തിൽ കണ്ട മുറിപാടുകളിൽ നിന്ന് മനസ്സിലായി അതിനുശേഷം നാട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പച്ചമാങ്ങ കടിപ്പിച്ചായിരുന്നു മറ്റൊരു എന്താ പറയുക പ്രഹസനമായ അന്വേഷണം ഇത്തരത്തിൽ പ്രഹസനമായ അന്വേഷണം കൊണ്ട് ജന വളരെ നാണക്കെടുണ്ടാക്കി പോലീസിനും സർക്കാരിനും വളരെ നാണക്കേണ്ടാക്കിയ ഒരു അന്വേഷണമാണ് അന്ന് അന്ന് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി നടക്കുന്നത് എന്നാൽ മറു മറുവശത്താവട്ടെ വളരെ രാഷ്ട്രീയമായിട്ട് ഇത് സാജു പോൾ അവിടുത്തെ എം എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു സാജി പോളിനെതിരെ തിരിച്ചു വീഴാനാണ് യു ഡി എഫ് ശ്രമിച്ചത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം നഷ്ടപ്പെടുന്നു പിണറായി സർക്കാർ ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ആദ്യത്തെ തീരുമാനം ഒന്ന് ജിഷ കേസിലെ അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിക്കുകയായിരുന്നു അന്ന് ഡി ഡി ഐ ജി ആയിരുന്ന ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നു ആദ്യത്തെ തീരുമാനത്തിൽ ഒന്നാണത് ഏതുകൊണ്ട് പതിനാറ് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്തുവാനും പ്രതി അറസ്റ്റ് ചെയ്യുവാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു നമുക്ക് അറിയാം ആ ആ വധകത്തിന് ദൃക്സാക്ഷികളൊന്നുമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകളായിരുന്നു ആ കേസിൻ്റെ പിൻവലം മുഴുവൻ ജിഷയുടെ നഖത്തിനുള്ളിൽ നിന്ന് കിട്ടിയ തൊലിയുടെ അംശത്തിൽ നിന്നുള്ള ഡി എൻ എ അതുപോലെ തന്നെ ഉമ്മിനീര് ജിഷയുടെ സൽവാർ കമ്മീസി സൽവാറിൽ നിന്ന് കിട്ടിയ ഉമിനീരിൽ നിന്ന് വേദനിച്ചെടുത്ത ഡി എൻ എ ഇവയിൽ നിന്നാണ് ഇവ ഈ ഇത്തരം ശാസ്ത്രീയമായ പരിശോധനകൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടാണ് അത് അമീറുള്ളിൻ്റെതാണെന്ന് തെളിയിക്കുന്ന തെളിയിക്കാൻ കഴിയുന്നത് തീർച്ചയായും ആ ശാസ്ത്രീയമായ കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണമാണ് അമീറുള്ളിന്റെ വധശിക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് തന്നെയുമല്ല ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ വെച്ച് വേഗത്തിൽ കേസ് നടത്താൻ സർക്കാർ ശ്രമിക്കുകയുണ്ടായി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസ് പെട്ടെന്ന് വാദത്തിനെടുക്കുന്ന കേസ് വിചാരണ നടക്കുന്നതും കേസിലെ പ്രതിയെ ശിക്ഷിക്കുന്നതും ആ ശാസ്ത്രീയമായ തെളിവുകൾ ഇതുവരെ ഖണ്ഡിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അത്ര ബലമുള്ള ശാസ്ത്രീയമായ തെളിവുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജിഷ ജിഷയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഉമിനീര് നഖത്തിനുള്ളിൽ നിന്ന് കിട്ടിയ ത്വക്കിൻ്റെ ഭാഗം ഇതെല്ലാം പ്രതിയുടേതാണ് എന്ന് തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രതിയിലെ ദൃക്സാക്ഷി ഇല്ലാത്ത കേസിൽ ഈ പ്രതിയാണ് പ്രതി ഇയാൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിയുക തെളിയി എന്താ പറയുക സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും കഴിഞ്ഞത് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോയാലും ശാസ്ത്രീയമായി തെളിവുകൾ നിൽക്കുന്നിടത്തോളം കാലം ആ കോടതിയുടെയും വിധി മറ്റൊന്നും ആവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് അതിന് കാരണമായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം ഒന്നാണ്